അമ്മയുടെ ഫണ്ട് ഉപയോഗിച്ച് പത്തനാപുരം മണ്ഡലത്തിൽ ഇലക്ഷന് മുമ്പ്, അതായത് ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് വീടുകൾ, രണ്ട് സ്ത്രീകൾക്ക് വീടുകൾ പണിയിച്ചു കൊടുത്തിട്ടില്ലേ? അത് അദ്ദേഹത്തിന്റെ എം എൽ എ ഫണ്ടിൽ നിന്നല്ലേ എടുക്കണ്ടേ? അമ്മയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് വീട് പണിഞ്ഞു കൊടുക്കണ്ടേ? അദ്ദേഹത്തിന് ഇലക്ഷൻ നിൽക്കാനും വോട്ട് പിടിക്കാനും വേണ്ടിയിട്ട് ഈ അമ്മയുടെ ഫണ്ടാണ് എടുത്ത് ഉപയോഗിക്കണ്ടേ? ഇതൊക്കെയാണ് സാർ ഞാൻ ചോദിച്ചിരിക്കുന്നത്. അവർക്ക് കുരു പൊട്ടൂലേ? കുരു പൊട്ടൂലേ? അതാണ് സംഭവിച്ചത്. അല്ലാതെ ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. അതുപോലെ തന്നെ വേറെ ആൾക്കാരുണ്ട്, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. കാര്യം അവരന്നും എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ആരോപണം, ഞാനത് അവരുടെ അടുത്ത് 2021 ഈ അമ്മ, ഈ പറഞ്ഞ അദ്ദേഹം പറഞ്ഞല്ലോ അമ്മ സംഘടന ആ കെട്ടിടം, കെട്ടിടത്തെക്കുറിച്ച് എന്താണ് ബാറെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, എന്താണ് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ബാറെന്ന്, മറ്റേ ക്ലബ്ബാണെന്നൊക്കെ. എന്താണ് 10 കോടി ഉപയോഗിച്ചൊരു കെട്ടിടം വാങ്ങി അതിനെ വളരെ ആഡംബരത്തോടെ നവീകരിച്ച് അതിൽ റൂമുകളും കിടക്കുമുറികളും ഒക്കെ, കിടക്കുമുറികളും ഓക്കെ ഓക്കെ ഒരുക്കിയിട്ട് സാധാരണ ക്ലബിൽ കാണുന്നത് പോലെ ചീട്ടുകളിക്കാനുള്ള സൗകര്യവും ഞാൻ ബാർ സൗകര്യവും അമ്മയിൽ ഒരുക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ആ ആശങ്ക തന്നെ ഞാൻ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ പുള്ളി പറയുന്ന, അപ്പൊ അത് പുള്ളി പറഞ്ഞല്ലേ എന്റെ ആരോപണങ്ങൾക്കൊന്നും കഴമ്പില്ലാത്ത രീതിയിലാണ് പറയുന്നത്. ഈ ആരോപണങ്ങളൊക്കെ ഞാൻ പുള്ളി ഇപ്പൊ പറയുന്നതിനൊക്കെ മുമ്പ് ഞാൻ ആരോ ഉന്നയിച്ചിട്ടുള്ളതാണ്, 2019 ഉന്നയിച്ചിട്ടുള്ളതാണ്. എല്ലാം വസ്തുനിഷ്ഠമായിട്ട് തെളിവ് സഹിതമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ പറയുന്ന പല അംഗങ്ങളുടെയും ബാങ്ക് ബാലൻസ് വരെ ചെക്ക് ചെയ്യണമെന്നുള്ള രീതിയിലാണ് ഞാൻ ഉന്നയിച്ചിരിക്കുന്നത്. DRI പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. 1 കോടി മേലെ ഫണ്ടുകളൊക്കെ വന്നിരിക്കുന്നു, പലരുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നതൊക്കെ ആരാണ് ചെയ്യാൻ? ഇൻകം ടാക്സ് കമ്മീഷനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും അമ്മയായിട്ട് എന്താണ് ഒരു 6 കോടി രൂപയ്ക്കുള്ള ഒരു കേസ്? എന്താണ് ഇത്? ആരുടെ പൈസയാണ് ഇതൊക്കെ? ഇതെങ്ങനെ വരുന്നു ഇതൊക്കെ? ഇതിനൊക്കെ വിശദീകരണം അവർ തരണ്ടേ? ഇതൊക്കെ എന്താണ് ഗണേശൻ ചോദിക്കാത്തേ? എന്നിട്ട് ഷമ്മി പറയുന്നതെല്ലാം അങ്ങ് എന്താണ് അത് പറയുന്നത്? ശരിയല്ല. ഓക്കെ, നമ്മൾ ഒരാളെ കുറിച്ച് വിമർശിക്കാം, അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ അസത്യമായതും എന്താണ് എന്താ പറയുക, ഇല്ലാതെ ഇപ്പൊ എന്താണ് ദൃശ്യം പടത്തിനകത്ത് ജോർജ് കുട്ടി പറയുന്നത് പോലെ അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ആ ശ്രമം കൊണ്ടുമില്ല. എന്നെ കുറിച്ച് എന്താണ് ഞാൻ ചെയ്ത തെറ്റുകൾ പറയുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല. പക്ഷെ തെയ്യാത്ത കാര്യം പറഞ്ഞ അതിന് ഇനി മറുപടി ഇങ്ങനെ ആയിരിക്കില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. കാര്യം പലതും ഇനി വെളിവരും. വേണ്ട, ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞു എന്നെ ചൊറിയരുത്, ഞാൻ മാന്തും, നിങ്ങൾക്ക് എന്നെ കൊല്ലാം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു തോപ്പിക്കാൻ ഇച്ചിരി പാടുപെടും. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.